എല്ലാവർക്കും മാസ്റ്റേഴ്സ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഏഴാം ക്ലാസ്സിന്റെ ക്ലാസ് പത്തൊൻപതിൽ തന്നിട്ടുള്ള സോഷ്യൽ സയൻസ് ആക്ടിവിറ്റീസ് ആണ് ചെയ്യാൻ പോകുന്നത് ഇത് മലയാള മീഡിയത്തിന്റെയും ഇംഗ്ലീഷ് മീഡിയത്തിനും ഒരുമിച്ചാണ് നമ്മൾ ഈ ആക്ടിവിറ്റി ചെയ്യുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഓർപ്പെടുത്തുകയാണ് പുതിയ വീഡിയോസ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഐക്കണും കൂടെ മറക്കാതെ ഒന്ന് പ്രസ് ചെയ്യണേ നമ്മുടെ ഒന്നാമത്തെ ആക്ടിവിറ്റി ഇതാണ് മണ്ണിന് നാശത്തിന് കാരണമാകുന്ന മറ്റു പ്രവർത്തനങ്ങൾ ഏവാ ഒരു പ്രവർത്തനം തന്നിട്ടുണ്ട് വനനശീകരണം ഇതുപോലെ മണ്ണിന്റെ നാശത്തിന് കാരണമാകുന്ന മറ്റു പ്രവർത്തനങ്ങൾ ഏതെല്ലാമാണെന്ന് വിവരിക്കാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഏതെല്ലാമാണെന്ന് പേര് മാത്രം എഴുതിയാൽ മതി വാട്ട് ആർ ദ ആക്ടിവിറ്റീസ് ദാറ്റ് ഡെസ്ട്രോയ് ദ സോയിൽ സോയിലിനെ ഡെസ്ട്രോയ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഡിഫോറസ്റ്റേഷൻ അവർ തന്നിട്ടുണ്ട് അതുകൂടാതെ വരുന്ന ആക്ടിവിറ്റികൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം മണ്ണിന്റെ നാശത്തിന് കാരണമാകുന്ന ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് മൈനിങ് മൈനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഖനനം നമ്മൾ ഓരോന്ന് ഖനനം ചെയ്യുന്നത് വഴി നമ്മുടെ മണ്ണിന്റെ നാച്ചുറൽ സ്ട്രക്ചറിനെയാണ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത് കൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് കൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് എന്താ പുതിയ പുതിയ ബിൽഡിങ്സ് വരുമ്പോഴും അപ്പോൾ ഒക്കെ എന്താ ചെയ്യുന്നത് മണ്ണിനെയാണ് നമ്മൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഡെവലപ്മെൻറ്റ് കൂടുന്തോറും എന്ത് സംഭവിക്കും മണ്ണിന്റെ നാച്ചുറൽ സ്ട്രക്ചറിനെയും നമ്മൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ദെൻ യൂസ് ഓഫ് കെമിക്കൽ പെസ്റ്റിസൈഡ്സ് അമിതമായ വളപ്രയോഗം അല്ലെങ്കിൽ കെമിക്കൽസ് അടങ്ങിയ പെസ്റ്റിസൈഡ്സ് ഉപയോഗിക്കുന്നത് വഴി സോയിലിൻ്റെ നാച്ചുറൽ ഫെർട്ടിലിറ്റീനെയാണ് നമ്മൾ കുറയ്ക്കുന്നത് ഡെസേർട്ടിഫിക്കേഷൻ ഡെസേർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ തരിശു ഭൂമിയാക്കുക മരങ്ങളും ഇതെല്ലാം വെട്ടി മാറ്റി ഭൂമി എന്താക്കി മാറ്റുക തരിശാക്കി മാറ്റുന്നതിലൂടെ നമ്മുടെ സോയിലിനെ അത് എഫക്ട് ചെയ്യും ദെൻ സോയിൽ ഇറോഷൻ സോയിൽ ഇറോഷൻ എന്ന് പറഞ്ഞാൽ മണ്ണൊലിപ്പ് സോയിൽ ഒലിച്ചു പോകാനുള്ള അവസ്ഥകള് പതുങ്ങലുള്ള അവസ്ഥകളെല്ലാം എന്ത് ചെയ്യും ഇതുപോലെയുള്ള ആക്ഷൻസ് എല്ലാം മണ്ണിന്റെ സ്ട്രക്ചറിനെ എഫക്ട് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ സോയിലിനെ എഫക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇനി നമുക്ക് മലയാളത്തിൽ ആൻസർ നോക്കാം മൈനിങ് എന്ന് പറഞ്ഞാൽ ഖനനം നിർമ്മാണവും വികസനവും അതായത് വിവിധതരം നിർമ്മാണ പ്രവർത്തനങ്ങളും അതുമായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങളുമാണ് ഇവിടെ ഉദ്ദേശിച്ചത് ഇപ്പം കൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് മലയാളമാണ് നിർമ്മാണവും വികസനവും നിർമ്മാണ പ്രവർത്തനങ്ങൾ ബിൽഡിങ്ങുകൾ അതുപോലെയുള്ള വലിയ വലിയ കെട്ടിടങ്ങളുടെ നിർമ്മാണം അതുപോലെയുള്ള ഡെവലപ്മെന്റ് ഇപ്പോൾ നമ്മൾ പാടങ്ങളൊക്കെ നികത്തി എന്താണ് പുതിയ ഫ്ലാറ്റുകളും അങ്ങനെയുള്ള വികസന പ്രവർത്തനങ്ങൾ വരുന്നത് വഴി നമ്മൾ മണ്ണിന്റെ നാശത്തിന് കാരണമാവുന്നുണ്ട് അമിത വളപ്രയോഗം കെമിക്കൽസ് കെമിക്കൽസ് അടങ്ങിയ രാസ കീടനാശിനികൾ ഉപയോഗിക്കുക അല്ലെങ്കിൽ അമിതമായ വളപ്രയോഗം നടത്തുക ഇതെല്ലാം എന്താണ് മണ്ണിന്റെ ഫലപുഷ്ടതയെക്കുറിച്ച് മണ്ണിൻ്റെ നാശത്തിന് കാരണമാകും മരുഭൂമീകരണം മരൂമീകരണം തന്നെ ഡെസേർട്ടിഫിക്കേഷൻ അത് തരിച്ച് ഭൂമിയാക്കി മാറ്റുക ആ ഭൂമി അത് എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ മണ്ണിന്റെ ഘടനയെ തന്നെ ബാധിപ്പിക്കും ബാധിക്കുന്നുണ്ട് സോയിൽ ഇറോഷൻ സോയിൽ ഇറോഷൻ തന്നെ മണ്ണൊലിപ്പ് ആ സോയിലിൻ്റെ അല്ലെങ്കിൽ മണ്ണിൻ്റെ ഫലപുഷ്ടമായ ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്യും മണ്ണൊലിപ്പ് വഴി ഒലിച്ചു പോകും ഇതെല്ലാം മണ്ണിൻ്റെ നാശത്തിന് ിന് കാരണമാകുന്ന പ്രവർത്തനങ്ങളാണ് നമുക്ക് ഓരോ ആക്ടിവിറ്റി കൂടി തന്നിട്ടുണ്ടായിരുന്നു അതിതായിരുന്നു പ്രിപ്പയർ എ കൊസ്റ്റിനർ ടു കണ്ടക്ട് ആൻ ഇന്റർവ്യൂ വിത്ത് ആൻ അഗ്രികൾച്ചർ ഓഫീസർ ഓൺ സോയിൽ ഇറോഷൻ സോയിൽ കൺസർവേഷൻ സോയിൽ കൺസർവേഷനെ പറ്റിയിട്ട് അഗ്രികൾച്ചർ ഓഫീസറിന്റെ അടുത്ത് ഇന്റർവ്യൂവിന് ചോദിക്കാൻ പറ്റിയ കുറച്ച് ക്വസ്റ്റ്യൻസ് തയ്യാറാക്കാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ക്വസ്റ്റ്യൻസ് നോക്കിക്കെ വൈ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻ്റ് ടു കൺസർവ് സോയിൽ സോയിൽ കൺസർവേഷൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് വിച്ച് ആർ ദ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഫോർ സോയിൽ കൺസർവേഷൻ സോയിൽ കൺസർവേഷനിലുള്ള ഡിഫറെൻറ്റ് മെത്തേഡ്സ് എന്തൊക്കെയാണ് ഈസ് പ്ലാന്റിങ് ട്രീസ് ഹെൽപ്സ് ഇൻ സോയിൽ കൺസർവേഷൻ നമ്മൾ ചെടികൾ വച്ച് പിടിപ്പിക്കുന്നത് എന്ത് നട ചെയ്യാറുണ്ട് സോയിൽ കൺസർവേഷനെ സഹായിക്കാറുണ്ടോ ക്യാൻ വി യൂസ് ഇൻറ്റർമീഡിയറ്റ് ഫാമിംഗ് മെത്തേഡ് ടു കൺസേർവ് സോയിൽ നമ്മൾ എന്താണ് ഇടവിള കൃഷി എന്ന് പറയും അതായത് ഇടയ്ക്കിടയ്ക്ക് എന്താണ് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്ന ക്രോപ്പ് മാറ്റി മാറ്റി കൃഷി ചെയ്യുക അങ്ങനെയുള്ള ഇൻ്റർമീഡിയറ്റ് ഫാമിംഗ് എന്ത് ചെയ്യുന്നുണ്ട് സോയിൽ കൺസർവേഷന് എഫക്റ്റ് എഫക്റ്റീവ് ആണോ അല്ലെങ്കിൽ അത് സോയിൽ കൺസർവേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത് വിച്ച് ആർ ദ ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് ദാറ്റ് എഫക്ട് സോയിൽ സ്ട്രക്ചർ സോയിൽ സ്ട്രക്ചറിനെ ബാധിക്കുന്ന ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് വാട്ട് യു മീൻ ബൈ സോയിൽ കൺസർവേഷൻ ആൻഡ് വാട്ട് ഈസ് ഇറ്റ്സ് പേർപ്പസ് സോയിൽ കൺസർവേഷൻ എന്തുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്താണ് സോയിൽ കൺസർവേഷൻ എന്താണ് അതിന്റെ ഉദ്ദേശം നമുക്ക് ഈ ആൻസേഴ്സ് ഒന്ന് മലയാളത്തിലും കൂടെ നോക്കിയാലോ ഒരു കാർഷിക ഉദ്യോഗസ്ഥരുമായി മണ്ണ് സംരക്ഷണത്തെക്കുറിച്ച് അഭിമുഖം നടത്താൻ ഒരു ചോദ്യാവലി തയ്യാറാക്കുക ഒന്നാമത്തെ ചോദ്യം മണ്ണ് സംരക്ഷിക്കേണ്ടത് പ്രധാനമായിരിക്കുന്നത് എന്തുകൊണ്ട് രണ്ടാമത്തെ ചോദ്യം മണ്ണിന്റെ സംരക്ഷണത്തിനുള്ള വ്യത്യസ്ത രീതികൾ എന്തെല്ലാം മൂന്നാമത്തെ ചോദ്യം മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നത് മണ്ണിന്റെ സംരക്ഷണത്തിന് സഹായിക്കുമോ നാലാമത്തെ ചോദ്യം മണ്ണ് സംരക്ഷിക്കാൻ നമുക്ക് ഇടവേള കൃഷി രീതി ഉപയോഗിക്കാമോ അഞ്ചാമത്തെ ചോദ്യം മണ്ണിന്റെ ഘടനയെ ബാധിക്കുന്ന വ്യത്യസ്ത ഘടകങ്ങൾ ഏതെല്ലാമാണ് അടുത്ത ചോദ്യം മണ്ണ് സംരക്ഷണം എന്നാൽ എന്ത് എന്ന എന്നതുകൊണ്ട് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതാണ് ലാസ്റ്റത്തെ ചോദ്യം ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും മാത്രം നമുക്ക് പുതിയ ആക്ടിവിറ്റീസുമായിട്ട് വീണ്ടും കാണാം ഇപ്പോൾ ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് ഹാവ് എ വണ്ടർഫുൾ ഡേ